ഹായ് ഹലോ. അങ്ങനെ നമ്മുടെ കടുവ കണ്ടു. കാത്തിരിപ്പുകൾക്കും ഒരുപാട് പ്രതിസന്ധികൾക്കും ഒക്കെ ഒടുവിൽ നമ്മുടെ കടുവ എന്ന റിലീസായിട്ട് ഇന്ന് തിയേറ്ററിലേക്ക് എത്തി. രാവിലെ 8 മണിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിനാണോ എന്ന് എനിക്കറിയില്ല. പടത്തിന് ലൈസൻസ് 9 മണിക്കാണ് കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളിലും കിട്ടിയത്. അതുകൊണ്ട് തന്നെ 8 മണിയുടെ ഷോ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നേരെ ബാഗ് കൊടുത്ത് ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ 2:30 കടുവ എന്ന് പറയുന്നൊരു സിനിമ കണ്ടു. ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടുവ എന്ന് പറയുന്നൊരു സിനിമ കറുവാക്കുന്നേൽ കുരിയാച്ചൻ, കുറുവാച്ചൻ അല്ല കുരിയാച്ചൻ, അങ്ങനെയാണ് ഇപ്പോൾ സെൻസർ ബോർഡ് എഡിറ്റൊക്കെ ചെയ്ത് പടത്തിന് ഔദ്യോഗികമായി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ കടുവ എന്ന് പറയുന്ന സിനിമ കണ്ടു. യാതൊരുവിധ അമിത പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അദ്ദേഹം ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, നരസിംഹവും കുറേ ആക്ഷൻ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാലം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വന്നുകൊണ്ടിരുന്ന പടങ്ങളെല്ലാം തന്നെ ഒരു പരാജയ ചിത്രങ്ങളായിരുന്നു. റീസെൻ്റായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഈ പൃഥ്വിരാജ് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൻ്റെ സിംഹാസനം എന്ന് പറയുന്നൊരു സിനിമ തന്നെ ഒരു ബോക്സ് ഓഫീസ് ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവ എന്ന് പറയുന്ന സിനിമയ്ക്ക് യാതൊരുവിധ അമിത പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. ഒരു മാസ് ജാനറിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു മാസ് സിനിമ വന്നല്ലോ, ഒരു എന്താ പറയുക, ഒരു ജോയ്ഫുൾ മാസ് റൈഡർ, ആ ഒരു പടമൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കടുവ എന്ന് പറയുന്ന സിനിമയ്ക്ക് യാതൊരുവിധ അമിത പ്രതീക്ഷയും ഇല്ലാതെയാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ സിനിമ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഗംഭീര അനുഭവമാണ് തോന്നുന്നത്. ഒരു ഗംഭീര പടമാണ്, എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഷാജി കൈലാസ് എന്ന് പറയുന്നൊരു സംവിധായകനെ ഞാൻ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം മാറിയ സിനിമയ്ക്കൊപ്പം, മാറിയ കാലത്തിൻ്റെ പുതിയ സിനിമയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ആ ഒരു സംവിധായകന് പറ്റില്ല എന്നുള്ളൊരു മിഥ്യാധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മൂപ്പര് അതൊക്കെ കോംപ്രമൈസ് ചെയ്തു. പടം അടിപൊളിയാണ്. ഇനി പൃഥ്വിരാജിൻ്റെ പ്രകടനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ഉണ്ടോ ഇന്നിപ്പോൾ മലയാളത്തിൽ നമ്മുടെ ഒരു മോളിവുഡിലെ ഒരു ഗ്യാരണ്ടി നൽകുന്ന ഒരു ആക്ടർ, അതിപ്പോൾ OTT ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ തിയേറ്റർ ആയിക്കോട്ടെ, നമ്മൾ ആ കൊടുക്കണ കാശിന് നമുക്ക് പടം കിട്ടും എന്നുള്ളൊരു ഉറപ്പുള്ള ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ്. ഈ ഒരു കുറുവാച്ചൻ അല്ലെ കുരിയാച്ചൻ എന്ന് പറയുന്ന ആ ഒരു റോള്, ഒരു പാലക്കാരൻ അച്ചായനായിട്ടുള്ള ആ ഒരു റോള് ഭയങ്കര രസമുണ്ട്. പൃഥ്വിയുടെ ഒരു അഴിഞ്ഞാട്ടം, അങ്ങനെ വേണം നമ്മൾ ഈ ഒരു സിനിമേനെ പറ്റി പറയാം. ഒരു 1-man show, ഒരു ഗംഭീര സിനിമയാണെങ്കിൽ പേഴ്സണലി പുള്ളിയുടെ അഭിനയം ആയിക്കോട്ടെ, പൃഥ്വിയുടെ മാത്രമല്ല കൂടെ വരുന്ന ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ താരങ്ങളുണ്ട്. നമ്മുടെ അലൻ സിറി ആയിട്ട് അതുപോലെ തന്നെ ബൈജു ഉണ്ട്, പിന്നെ നായികയായിട്ട് വരുന്ന സംയുക്ത മേനോനുണ്ട്, അങ്ങനെ ഒരു ലോട്ട് ഓഫ് താരനിരയുണ്ട്. അപ്പോൾ അവരെല്ലാവരുടെയും പ്രകടനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ബോബി, നമ്മുടെ വില്ലനായിട്ട് വരുന്ന ഒരു കൊടൂര വില്ലനായിട്ട് വരുന്ന നമ്മുടെ വിവേക് ഒബ്റോയ്, അദ്ദേഹത്തിൻ്റെ ഡബ്ബൊക്കെ ഭയങ്കര രസമായിട്ട്, പുള്ളിയുടെ മാനറസും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ ശരിക്കും ഒരു ഒരു ഭയവും അതുപോലെ തന്നെ ഒരു ചിരിയും ഉണർത്തി. ഭയങ്കര രസകരമായിട്ട് പുള്ളി മാവർ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഹൗസ്ഫുൾ ഷോയിൽ കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കൈയടിച്ച് ആർപ്പ് വിളിച്ച് വിസലടിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. അത് ഒറ്റയ്ക്കൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പിന്നെ ഈ ഒരു സിനിമ ആരൊക്കെ കാണണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതി സിനിമയുടെ ആരാധകരെ, റിയലിസ്റ്റിക് സിനിമകളുടെ സ്നേഹിതരെ, നിങ്ങൾ ഈ ഒരു സിനിമ കാണണ്ട, നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടമാവില്ല. ഇതൊരു പക്ക മാസ് പടമാണ്. കുറേ നാളായി, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 3-4 ആഴ്ചയായിട്ട് ഇപ്പോൾ നമ്മൾ തിയേറ്റർ റിവ്യൂസൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേ തിയേറ്ററുകാരായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ശോകമൂഖിതരായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം നല്ലൊരു കൊള്ളാവുന്ന പടം തിയേറ്ററിലേക്ക് വരുന്നില്ല. വിക്രം കണ്ട് കൈയടിച്ചവരും, RRR കൈയടിച്ചവരും, KGF കൈയടിച്ചവരും ഈ റിയലിസ്റ്റിക് സിനിമ വരുമ്പോൾ കൈയടിക്കാനായിട്ട് വരുന്നില്ല. തിയേറ്ററുകളൊക്കെ ഉറങ്ങിയ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്താണ് ആവശ്യം, അതാണ് പൃഥ്വി തന്ന ഈ ഒരു കടുവ എന്ന് പറയുന്നൊരു സിനിമ. JX ബിജോയുടെ BGM ഒക്കെ അടിപൊളിയാണ്. ഈ രണ്ടാമത്തെ അതിൻ്റെ ടീസർ ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ക്യാമറ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, കളറിംഗ് ആയിക്കോട്ടെ, കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, തിരക്കഥ ആയിക്കോട്ടെ, ഓക്കെ അടിപൊളിയാണ് എല്ലാം. ഇതൊരു ഗംഭീര സ്ക്രിപ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ഒരു മാസ് പടത്തിന് വേണ്ട എരിവും പുളിയും മസാല എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ മാസ് പടം. ആ ഒരു മാസ് പടത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഒരു നായകനുണ്ടാവും, നല്ല ഡയലോഗുകൾ പറയും, നായകന് കുറച്ച് സഹായികളുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നായകനെ സഹായിക്കുന്നവരുണ്ടാവും, ഒരു കൊടൂര വില്ലനുണ്ടാവും, വേറെ കുറേ ഗുണ്ടകൾ വരും, അടി ഇടി വെട്ടുപോകാം. ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലും. പുതിയതായിട്ട് ഒന്നുമില്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ്, ഒരു മാസ് പടത്തിൻ്റെ ടെംപ്ലേറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ മലയാളത്തിൽ ലാസ്റ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നത് നമ്മുടെ അജഗജാന്തരമാണ്. അജഗജാന്തത്തിന് ശേഷം ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ RRR ആയിക്കോട്ടെ, KGF ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, ഓക്കെ അന്യഭാഷ ചിത്രങ്ങൾ നൽകി, അതേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ കടുവ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് തന്നത്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. മാസ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കടുവ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒരു ചിൽ ഔട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കടുവ എന്ന് പറയുന്ന സിനിമ കാണാം. അപ്പോൾ കടുവ എന്ന് പറയുന്ന സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു സിനിമ തിയേറ്റർ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുകൂട്ടാം. അതൊരു എല്ലാവർക്കും നല്ല നമസ്കാരം.